സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉപവാസം നടത്തി. കടുത്ത അവഗണന മൂലം അതിജീവനം അസാധ്യമായെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. തകർന്ന് താറുമാറായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങളുമായി സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലെയും ബസ് സ്റ്റാൻഡുകളിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉപവാസ സമരം നടത്തിയത്. പൊതുഗതാഗത സംരക്ഷണത്തിന് പാക്കേജ് പ്രഖ്യാപിക്കുക, കോവിഡ് കാലത്തെ റോഡ് ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കുക, പൊതുഗതാഗതത്തിനാവശ്യമായ ഡീസലിന് സബ്സിഡി അനുവദിക്കുക, ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, നിലവിലുള്ള ബസ് പെർമിറ്റുകൾ ദൂരപരിധി നോക്കാതെ യഥാസമയം പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ പ്രധാനമായും ഉന്നയിച്ചത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉപവാസ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ എ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ ലോകത്തെ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോവിഡ് 19 എന്ന മഹാമാരിയുടെ വ്യാപനം കുറഞ്ഞു വരികയും ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറുകയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിലെ ഇന്നത്തെ കോവിഡ് 19 എന്ന മഹാമാരി വീണ്ടും രണ്ടാം വരവോടുകൂടി വ്യാപനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപാര മേഖലയും വ്യാവസായിക മേഖലയും തൊഴിൽ മേഖലയും ഒക്കെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു വിവിധ ജില്ലകളിൽ വ്യാപാരികളും ബസ് ഉടമകളും തൊഴിലാളികളും ഒക്കെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയും വ്യാപാരികൾ ആത്മഹത്യ വക്കലാണ്, വ്യാവസായികൾ ആത്മഹത്യ വക്കലാണ്. പക്ഷേ ഇതിപ്പോൾ ശരിവെക്കുന്ന രീതിയിൽ വ്യാപാരികളും വ്യവസായികളും തൊഴിലാളികളും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ചടങ്ങിൽ ഫെഡറേഷൻ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം എ അബ്ദുല്ല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ വിജയകുമാർ, ഷെരീഫ് കൊടവഞ്ചി, പി എ മുഹമ്മദ് കുഞ്ഞി, കെ എൻ ബാലകൃഷ്ണൻ, സലീം സർവ, കീർത്തൻ രാജ്, ജനാർദ്ദന ജയ്ഷാൾ, അബൂബക്കർ തുരുത്തി, ഹരീന്ദ്രൻ, ഗിരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ജനറൽ സെക്രട്ടറി സി എ മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. ഫെഡറേഷൻ ഹോസ്റ്റർക്ക് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ഉപവാസം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു. ഒന്നര വർഷക്കാലമായി എല്ലാ തൊഴിൽ മേഖലയും സ്തംഭിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കേരളം പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടി തൊഴിലാളികൾ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ ഒരു സാഹചര്യം ഇതുപോലുള്ള സമരത്തിലൂടെ തന്നെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ഇടപെടും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം നമ്മുടെ തൊഴിലാളികളായാലും സാധാരണ ജനങ്ങളെയും അതിൻ്റെതായ ബദൽ സംവിധാനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ തികച്ചും ന്യായമായ കാര്യത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പരിഹാരത്തിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ സമരത്തിലേക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ചടങ്ങിൽ ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് സി രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സത്യൻ പൂച്ചക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ടി വി കുഞ്ഞിരാമൻ, പി സുകുമാരൻ, കെ പത്മിനി, മുകേഷ് ബാലകൃഷ്ണൻ, ടി വി ഷിബിൻ, വി ചന്ദ്രൻ, പ്രശാന്ത് പുത്തിലോട്ട്, സി ഒ സജി, കെ ലക്ഷ്മണൻ, എ പ്രഭാകരൻ, ഇ വി പത്മനാഭൻ, കെ അസിനാർ, കെ വി രവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.